താഴമ്പു മണമുള്ള അന്നത്തെ പോലെ മുല്ലപ്പനും മണമൊന്നുമില്ലല്ലോ. കഴിഞ്ഞ ദിവസം വാങ്ങി വൃത്തിയാക്കണതോ? വേണ്ട വേണ്ട, ഞാൻ ഈ പാലൊന്നും കൊണ്ടുവന്നില്ല. സാരില്ല, ഇരുന്നോ, കുഴപ്പമില്ല, വൃത്തിയാക്കണ്ടല്ലോ, കുഴപ്പമില്ല. പിന്നെ എന്തോ ഭയങ്കര ക്ഷീണം പോലെ, എന്തോ റിസപ്ഷന്റെ ഒക്കെ ഇതുകൊണ്ടാണോ? എനിക്ക് പീരിയഡ്സ് ആയി. പീരിയഡ്സ് ഡേറ്റ് ആയോ? അല്ല, ഈ കല്യാണത്തിന്റെ ടെൻഷൻ ഒക്കെ. അതൊക്കെ ടെൻഷൻ ആയോ? ഒന്ന് മാറിയോ? അതൊക്കെ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ടല്ല അത് രാത്രിയൊക്കെ. അപ്പൊ അത് കൊള്ളാ, കുഴപ്പമില്ല. സോറി, സോ നമ്മള് മനപൂർവ്വം വരുത്തുന്നല്ലോ. പീരിയഡ്സ് എന്താ കിടക്കണേ? കിടന്നോ. അല്ല, സംസാരിച്ചു. കുഴപ്പമില്ല, ഇനിയിപ്പോ സമയമുണ്ടല്ലോ. ആദ്യം നമുക്ക് റെസ്റ്റ്. അതാണ് ഭയങ്കര ക്ഷീണമായിരുന്നല്ലോ മൊത്തം. കിടന്നോ. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ആണോ ആന്റി വിളിച്ചോ? അയ്യോ, 3 ദിവസമെന്നൊക്കെ പറയുമ്പോ. ശരി അച്ഛാ, ഞാൻ സൂര്യയോടൊന്ന് ചോദിക്കട്ടെ. ശരി. അച്ഛൻ ചുമ്മാ വിളിച്ച? അല്ല, ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. ഞാൻ ഈ യു കെയിലേക്ക് നഴ്സിംഗിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓ, അത് റെഡിയായെന്ന് പറയാൻ അച്ഛൻ വിളിച്ചത്. നമുക്ക് ഇനിയും ചാൻസ് ഇല്ല. അപ്പൊ ഇനിയിപ്പോ 3 ദിവസം പറഞ്ഞപ്പ എളുപ്പമായില്ലേ? ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞല്ലോ. ഞാൻ പോകട്ടെ. പൊക്കോ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഭാര്യ ജോലി ചെയ്യണ്ടെന്നും പറയാമല്ലോ. പക്ഷെ കുറച്ചുകൂടെ താമസം ഉണ്ടാവട്ടെ. ഇനി പെട്ടെന്ന് കല്യാണം കഴിഞ്ഞാൽ പോകുന്നു. നമ്മളൊന്ന് സംസാരിച്ചിട്ടില്ല നേരാണ്. അപ്പൊ നടുത്ത് അറിയുന്നതിന് മുമ്പ് 3 ദിവസം പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ ഇപ്പൊ കല്യാണം കഴിച്ച? എന്നാ പറയുമ്പോ കല്യാണത്തിന് മുമ്പ് പറയാൻ വയ്യായിരുന്നോ? എന്നാലും ഒരു സൂചന തരണ്ട. എനിക്കൊന്നും അറിയില്ലല്ലോ. പറയണ്ട എന്നാ കാര്യങ്ങള്. പിന്നെ പോണോ? അത്ര പൊക്കോ, എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ പുറത്തു വിടാം. തനതൊന്നും കഴിക്കാൻ പറ്റാത്ത വിശപ്പില്ല. എന്താ വിശപ്പില്ല? വാശിയാണോ? സൂര്യക്ക് വാശിയാണോ? എനിക്കെന്തിനു വാശി? പിന്നെന്താ ജോലിക്ക് വേണ്ടെന്ന് പറഞ്ഞു? ഇവിടെ താൻ ജോലിക്ക് പോകുന്ന ഞാൻ എതിരൊന്നുമല്ല. പക്ഷെ ഈ കല്യാണം കഴിഞ്ഞ് 2-3 ദിവസം പോണെന്ന് പറഞ്ഞാ സുനീത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ജോലിയാ. ഇതൊന്ന് നീട്ടി വെച്ചൂടെ. നമുക്ക് ഇനിയും ശ്രമിച്ചാൽ കിട്ടും വേറെ നല്ല ജോലി. അത് പറ്റില്ല. ഇതാണ് ആന്റി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ കിട്ടിയത്. എനിക്ക് പോണെന്ന് അത്ര ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. എനിക്ക് കുഴപ്പമില്ല, എന്തായാലും പോയിട്ടോ.
അന്ന് ചിരിച്ചോണ്ട് പറഞ്ഞത്. ഈ നാട്ടുകാരെന്താ പറയുന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യ എൻ്റെ അടുത്തുണ്ടാവണം ഒരു ആഗ്രഹമില്ല. അതുകൊണ്ടുള്ളൊരു സംഭവം അല്ലാണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ എന്തായാലും പോയിട്ടോ. ഞാൻ പോയിട്ട് വരുമല്ലോ. എല്ലാം നല്ലതിനായിരിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പോയിട്ടോ. എന്നെന്തായാലും രണ്ടു ദിവസമല്ലേ ഉള്ളൂ. വീട്ടിലൊക്കെ പോകണ്ടേ? സാധനമൊക്കെ വാങ്ങണ്ടേ? ഫുഡൊക്കെ കഴിക്കാം. വയ്യാത്തതല്ലേ? ഞാൻ റെഡി ആയിട്ട് വരാം. റെഡി ആയിട്ട് കൂടുതൽ ഭയങ്കര കൊണ്ട് പറ്റില്ല. എനിക്ക് അറിയാവുന്നൊരു കാര്യം കെട്ടിപ്പിടിച്ചിട്ട് സ്വപ്നമായിരുന്നു. ഇനി ഇതൊക്കെ ഇപ്പം നടക്കാനാണോ എന്തോ. എന്നാലും അവളെന്തെങ്കിലും വിളിക്കായിരുന്നു. എത്തിയിട്ട് രണ്ട് മൂന്ന് ദിവസമായില്ലേ? വാട്സപ്പിലൊന്ന് വിളിച്ച് നോക്കിയാലോ. ഹലോ. നീ തന്നെ വിളിക്കായിരുന്നു. രണ്ടു മൂന്ന് ദിവസമായല്ലോ. ഞാൻ സിമ്മ് കിട്ടിയില്ല നിനക്ക്. ആ സിമ്മ് കിട്ടി. നീ വീട്ടിൽ വിളിച്ചില്ലായിരുന്നോ? അച്ഛനെ വിളിച്ചിരുന്നു. പിന്നെന്താ നീ എന്നെ വിളിക്കായിരുന്നു? സമയം കിട്ടിയില്ല. ഇവിടെ നല്ല തിരക്കാ. ഓ, രണ്ടു ദിവസമായിട്ട് സിമ്മ് കിട്ടിയിട്ടും നമ്മളൊന്നും വിളിക്കല്ല അല്ലേ? ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. കുറച്ച് തിരക്കാ. വേണമെന്നില്ല. എന്തായാലും ഭർത്താവാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായാൽ മതി. കഴുത്തിലൊരു താലി കെട്ടിയത് കൊണ്ട് മാത്രം ഭർത്താവോ? എന്താ? അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങള് പറയാനുണ്ട്. വേറൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് മൂന്നിന്റെ അന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ അന്ന് രാത്രിത്തെ ആ ഒരു പീരീഡ്സും ഒക്കെ എന്റെ പ്ലാനായിരുന്നു. എന്തിനാണെന്നുള്ളത് വൈകാതെ അറിയിക്കാം. ഭ്രാന്തോ? ഭ്രാന്ത് എനിക്കല്ല, ഭ്രാന്ത് പിടിക്കാൻ പോകുന്നത് നിങ്ങക്ക. എന്താ പറയുന്നേ? ശരി, ഞാൻ ഫോൺ വെക്കാം. ഹലോ. ഹലോ. ഹലോ, എന്താ നിന്റെ ഉദ്ദേശം? ഇതിപ്പോ മാസം ഒന്നായി.
നീ ഇങ്ങനെ മുള്ളും മണിയും വെച്ചൊക്കെ സംസാരിക്കുന്നത്? എന്താ കാര്യം എന്ന് വെച്ചാ നീ അത് പറ ഇല്ല, ഞാൻ എല്ലാരോടും വിളിച്ചു പറയും. അയ്യോ, താനായിട്ട് ബുദ്ധിമുട്ടണ്ട, അതൊക്കെ ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞോളാം. സമയമായിക്കോട്ടെ, അതുവരെ ഉള്ളു. തന്റെ ഈ നല്ലവനായ മുഖംമൂടി വലിച്ച് കീറി ഞാൻ തന്റെ യഥാർത്ഥ മുഖം കാണിച്ചു കൊടുക്കും ഞാൻ എല്ലാവർക്കും. നിർത്ത്, നിനക്ക് ഇഷ്ടമല്ലായിരുന്നു കല്യാണത്തിന് സമ്മതിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം വല്ലയിടത്തും പോയി കിടന്നിട്ട് ഫോണും വിളിക്കുന്നില്ല, കാര്യം എന്താ പറയുന്നില്ല. ഞാൻ തരും മനുഷ്യനല്ലേ, നീ കാര്യം നാളെ പൊട്ടലാക്കണം. നീ എനിക്ക് കാര്യം അറിഞ്ഞേ പറ്റൂ, പറ ജ്യോതി, എന്താ കാര്യം? ഓ, തനിക്ക് ഒന്നും അറിയില്ല അല്ലേ. തനിക്ക് മീരയെ ഓർമ്മയുണ്ടോ? മീരയോ? ഏത് മീരയാണ് ജ്യോതി? സെന്റ് മേരീസിൽ തന്റെ കൂടെ പഠിച്ച മീരയെ തനിക്ക് ഓർമ്മയില്ല അല്ലേ? ഇപ്പൊ ഓർമ്മ വന്നോ തനിക്ക്? അവൾ എന്റെ ബാച്ചില് എന്നോട് പഠിച്ച, എന്താ അവക്കിപ്പ, എന്താ അവളുടെ കാര്യം? ഇപ്പൊ പറയേണ്ട കാര്യം എന്താ ജ്യോതി? നീ കാര്യം പറ എന്താന്ന്. അതെന്നെ ബാധിക്കുന്ന വിഷയമാണ്. സ്നേഹം നടിച്ച് കൂടെ കൊണ്ടു നടന്നിട്ട് ഒടുക്ക അവളെ ഉപേക്ഷിച്ച് അല്ലേ? എടോ, താൻ എന്തൊക്കെയായി പറയുന്നേ? മീര അവൾ എന്നോട് പഠിച്ച, അവള് അവരുടെ പേരൻസ് ഒക്കെ വിദേശത്തല്ലേ. അവളപ്പോ പഠിത്തം കഴിഞ്ഞ് അങ്ങോട്ട് പോയില്ലേ? ആ, എനിക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അല്ല, അത് നമുക്കിടയിൽ ഇപ്പൊ ചർച്ചയാക്കേണ്ട വിഷയം എന്താണ്? പാവം, ചതിക്കപ്പെട്ടതാന്നറിഞ്ഞ ആ നിമിഷം അവൾ അവളുടെ ജീവനൊടുക്കി. ജ്യോതി, താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതിനൊക്കെ താൻ ഉത്തരം പറയേണ്ടി വരും. ഞാനിപ്പോ ഉള്ളത് മീരയുടെ വീട്ടിലാണ്. യു കെയിലേക്ക് വരാൻ എല്ലാ ഹെൽപ്പും ചെയ്തു തന്നത് മീരയുടെ അമ്മയാണ്. എനിക്കെന്താ താൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. കുറച്ച് തെളിവ് കൂടി എനിക്ക് കിട്ടാനുണ്ട്, അത് കഴിഞ്ഞ തന്നെ തന്നെ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ജ്യോതി, ഞാൻ തന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്തിനാണെന്നറിയോ? തന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും എന്റെ മീരയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. പറയുന്ന നീ കേക്ക്, നീ എന്ത് കൈ വിളിച്ചു? മോനെ, നിനക്കിത് എന്തു പറ്റി? കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഏയ്, ഒന്നുമില്ലമ്മ, ഞാൻ ചുമ്മാ ഇങ്ങനെ എന്തോ ആലോചിച്ചു. നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഒന്നുമില്ലമ്മ, ഞാൻ ഇങ്ങനെ എന്തോ ഓഫീസിന്റെ കാര്യം എന്തോ ആലോചിച്ചു. അങ്ങനെ പോയിട്ട് കുറച്ചു ദിവസമായി. മോളോട് എന്തെങ്കിലും വഴക്കോ മറ്റോ? ഏയ്, വഴക്കോ? അവളായിട്ട് ഞാൻ തന്നെ വഴക്ക്, കുറച്ചു വിളിച്ചല്ലേ ഉള്ളൂ. അല്ല, പോയിട്ട് കുറച്ച് ദിവസം ആയില്ലേ, ഇതുവരെ എന്നെ ഒന്ന് വിളിച്ചിട്ട് കൂടിയില്ല. എനിക്ക് മോളെ ഒന്ന് വിളിച്ചു തരാവോ നീ? അല്ല, ഇപ്പം തിരക്കായിരിക്കും, ചിലപ്പോ വിളിച്ചോ എടുക്കോന്ന് അറിയത്തില്ല. മോനൊന്ന് വിളിച്ചു തരാവോ? അറിയില്ല. ഹലോ. ഹലോ മോളെ, അമ്മയാ ഇത്. അമ്മേ, സുഖാണോ മോക്ക്? നല്ല തിരക്കായി പോയി അമ്മേ.
ആ മോൻ പറഞ്ഞായിരുന്നു. ആഹാരമൊക്കെ കഴിക്കണേ, ആരോഗ്യമൊക്കെ നോക്കണേ. ആ കഴിച്ചു കഴിച്ചു. അമ്മ കഴിച്ചായിരുന്നോ? ആ ആ ഞാൻ മോൻ്റെ കൊടുക്കാം. ആ എന്നാ. ആ ഹലോ. ആ തിരക്കായിരുന്നോ? ഫുഡൊക്കെ കഴിച്ചോ? ആ പിന്നെ നിങ്ങൾ നല്ലൊരു നടനാണെന്ന് എനിക്ക് അറിയാം, പക്ഷെ ആ അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട. മനസ്സിലായല്ലോ? ഹലോ അളിയാ, എവിടെയാണ്? ഒരു കോളും ഇല്ല, ഒരു മെസ്സേജും ഇല്ല. കല്യാണത്തിന് മുന്നേ സ്ഥിരമായിട്ട് വിളിച്ചോണ്ട് ചെക്കണം. കല്യാണം കഴിഞ്ഞപ്പോ നമ്മളത് ഓർമ്മ. എല്ലാരും നിന്നെ വിളിച്ചിട്ട് കിട്ടാത്ത ഇല്ലടാ. ഞാന് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ ദുബായിൽ നിന്ന് ഷിഫ്റ്റ് ആയിട്ട് മോസ്കോയിലായിരുന്നു. അത് എനിക്ക് വിളിക്കാന്ന് പറ്റാണ്ട്. പക്ഷെ നിനക്കൊരു മിസ് കോളിങ് അടിക്കായിരുന്നല്ലോ, ഒരു മെസ്സേജ്. അന്ന് പിന്നെ എന്താ പറയാ, പ്രവാസിയാണ്, ബാച്ചലറാണോ, എനിക്ക് കല്യാണം അറിയാം. എടാ അങ്ങനല്ല കാര്യങ്ങള്. ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു നോക്കിയെന്നറിയോ, ഒന്ന് കിട്ടണ്ടേ? ഇവിടെ മൊത്തം പ്രശ്നങ്ങളാ. കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയതാ. അല്ല അവളങ്ങനെ ബിഹേവ് ചെയ്യാൻ കാരണം എന്താണെന്ന് എന്നോട് പറഞ്ഞില്ലേ? പിന്നെ നിനക്ക് നമ്മളോട് പിടിച്ച മീര ഓർമ്മയില്ലേ? അവള് ഞാൻ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഇവളുടെ കസിനാണ്. അങ്ങനെ എന്തൊക്കെയോ പറയുന്നു. പിന്നെ അവൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ അതിനും കുറ്റക്കാരൻ ഞാനെന്നാ പറയുന്നു. നിനക്ക് എല്ലാ കാര്യവും അറിയാലോ. ഹലോ എടാ, കേൾക്കുന്നില്ലേ? ഹലോ ഹായ്. ഹലോ, എപ്പോ? ചേട്ടാ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ആ ഇപ്പൊ ഓക്കെയാണ്. രാവിലെ ഒരു ചെക്കപ്പ് ഉണ്ട്, അങ്ങോട്ട് പോയിരിക്കാം. ഞാൻ അറിഞ്ഞില്ല, കുറച്ച് തിരക്കായി പോയോ? അതാ. ഏയ് സാരമില്ല, ഞാൻ അവളോട് പറഞ്ഞത് വരണ്ട, കേൾക്കണ്ടേ? ആരോട്? ജ്യോതി ദേ അകത്തുണ്ട്. ജ്യോതിയോ? അവിടെ രാവിലെ എത്തി. സൂര്യ അറിഞ്ഞില്ലേ? ആ പറഞ്ഞായിരുന്നു, പക്ഷെ പെട്ടെന്ന് വിട്ടുപോയി, തിരക്കായിരുന്നു. ആ സൂര്യ അകത്തേക്ക് ചെല്ലേ. അച്ഛന് ചെക്കപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ജ്യോതി വന്നപ്പോ വിളിക്കായിരുന്നു. അച്ഛന് വയ്യാതല്ലേ വന്നത്? അതിപ്പോ എല്ലാരും അറിയിച്ച ആഘോഷമാക്കാൻ പറ്റുമോ? എല്ലാരെയും പോലെയാണല്ലോ അല്ലേ ഞാൻ. പിണക്കൊക്കെ മാറിയോ? പോട്ടടി, അലീന് തിരക്കായതുകൊണ്ടല്ലേ നിന്നെ കൂട്ടാൻ വരാൻ പറ്റാഞ്ഞത്. പോട്ടെ, എന്നാ നീ പോയിക്കോ. അളിയ നിങ്ങൾ വിട്ടോ, ഞാനിവിടെ ഉണ്ടല്ലോ. ഇല്ലാത്ത വേണ്ട, ഞാനിവിടെ നിന്നോളാം. അത് വേണ്ട, നീ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, നല്ല ക്ഷീണം കാണും. ഞാൻ നോക്കിക്കോളാം. ഇല്ല, ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നോളാം. ഇവൾക്ക് ഇതെന്ത് പറ്റി? ആ ഞാൻ പിക്ക് ചെയ്യാൻ പോയില്ലല്ലോ, അതിൻ്റെ ദേഷ്യം. അവളിവിടെ നിന്നോട്ടെ, ഞാൻ ഇറങ്ങട്ടെ. ജ്യോതി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം.
എനിക്കും അറിയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ നിനക്ക് അറിയണ്ടാ, നീ ആദ്യം എന്നോട് ചോദിക്കും. തനിക്ക് എന്താ അറിയണ്ടേ, അതാദ്യം ചോദിക്കും. കല്യാണം കഴിഞ്ഞ് മൂന്നിന്റെ നീ യു കെക്ക് പോയിട്ട് അവിടെ നീ ഓരോ ഭ്രാന്ത് വിളിച്ചു പറയുമ്പോ ഞാൻ എന്താ ഇവിടെ പൊട്ടനായിട്ട് കേട്ടോണ്ടിരിക്കണം. നിനക്ക് എന്തൊരു സാമാന്യ മര്യാദ ഇല്ല. നിനക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ വെറുതെ കള്ളം പറഞ്ഞ് ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒഴിഞ്ഞു പോകാനാണെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് നല്ല ലൈഫിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്ത് മാങ്ങത്തിലേക്ക് നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് മാങ്ങാത്തോലിക്കാണെന്നോ? കാണിച്ചു തരാം ഞാൻ. ഇന്നെനിക്ക് ഏറെ പ്രിയമുള്ള ദിവസം. ഞാൻ ആദ്യമായി സൂര്യയെ കണ്ട ദിവസം. അവനറിയാതെ കുറെ നേരം ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. എന്റെ ഇഷ്ടം അതെനിക്ക് അവനോട് പറയാൻ കഴിയുമോ എന്നറിയില്ല. ശരിക്കും ഇന്ന് നടന്നതൊരു സ്വപ്നമായിരുന്നു. സൂര്യക്കൊപ്പം സ്റ്റേജിൽ പാടാൻ കഴിഞ്ഞത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഞാനവനോട് അടുക്കുകയാണ്. ഞാനെൻ്റെ ഇഷ്ടം സൂര്യയോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, പെട്ടെന്ന് പറയുമ്പോൾ അവനത് ഏത് രീതിയിൽ എടുക്കും എന്നറിയില്ലല്ലോ. കുറച്ചുകൂടി കാത്തിരിക്കാം. എൻ്റെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് സൂര്യയുടെ കോൾ വന്നു. ആ ശബ്ദം അതിലെ ഇടറ് എന്തോ ചെറിയ കള്ളം ഒളിപ്പിക്കുന്നുണ്ടായിരുന്നു. ഏറെ നേരത്തെ സംസാരം. ഞാൻ കേൾക്കാൻ കാത്തിരുന്നത് അവൻ പറഞ്ഞു. എൻ്റെ പാട്ടിനേക്കാൾ അവനേറെ ഇഷ്ടം എൻ്റെ കണ്ണുകളോടാണെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്തോ ഞാനീ ലോകത്തല്ല എന്ന് തോന്നിപ്പോയി. ഫോണിലൂടെ ഇഷ്ടം പങ്കുവച്ചു. ഇത്രയുമായി. എന്നിട്ടും നേരിൽ കണ്ടാൽ ഞങ്ങൾ അപരിചിതരാണ്. സ്വകാര്യതയെ ഇത്രയും ശ്രദ്ധിക്കുന്ന സൂര്യയെ ഞാൻ അത് വേണ്ടെന്ന് വയ്ക്കാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. ഇപ്പോൾ ഈ സ്വകാര്യതയെ ഞാനും ഇഷ്ടപ്പെടുന്നു. കണ്ണുകൾ കൊണ്ട് ഇത്ര ഭംഗിയായി പ്രണയിക്കാൻ കഴിയുമെന്ന് എന്നെ പഠിപ്പിച്ചത് സൂര്യയാണ്. കണ്ണുകൾ കൊണ്ടുള്ള പ്രണയം അതനുഭവിച്ച് തന്നെ അറിയണം. അതിൻ്റെ പവിത്രത അത് തന്നെയാണ് പ്രണയം. സൂര്യയ്ക്ക് എന്താ ഇപ്പം ഇങ്ങനെ തോന്നാൻ കാരണമെന്ന് എനിക്കറിയില്ല. ഇതൊരു ക്യാമ്പസ് പ്രണയം മാത്രമാണെന്നും അവനോട് ആ രീതിയിൽ ഇനി അടുക്കരുതെന്നും അവനെ ഇനി വിളിക്കാൻ ശ്രമിക്കരുതെന്നും പറഞ്ഞ് കോൾ വയ്ക്കുമ്പോഴും എന്നിലെ ഞെട്ടൽ മാറിയിരുന്നില്ല. ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് എക്സാം കഴിഞ്ഞു. ദൂരെ മാറി നിന്ന് ഞാനവനെ കണ്ടു. ആദ്യമായി കണ്ട സൂര്യയെ ഓർത്തുപോയി. അവൻ്റെ ചിരിയും ഒന്നും അവനെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയും എന്നെ അത്ഭുതപ്പെടുത്തി. എനിക്കെന്തേ അതിന് കഴിയുന്നില്ല. ഇനിയും ഇങ്ങനെ അഭിനയിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ. സൂര്യക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച ഈ ലോകത്ത് അവനൊപ്പം അല്ലാതെ എനിക്ക് ജീവിക്കണ്ട. ജ്യോതി, ഇത് നീരെഴുതിയതാണോ? എടാ, ഇത് കണ്ടിട്ടാണോ ഞാൻ പ്രതിജ്ഞ താൻ സംശയിച്ചത്? അതെല്ലാം വായിച്ചില്ലേ? ഇതിൽ പറയുന്ന എല്ലാ കാര്യവും സത്യമല്ല. ശരിയാ, ഞങ്ങൾ ഒരുമിച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ബസ്സിൽ പോയപ്പോൾ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കണ്ടപ്പോൾ ചിരിച്ചു കാണുന്ന കരുതി. ഇതിൽ പറയുന്ന ബാക്കി കാര്യമായിട്ട് എനിക്ക് യാതൊരു പങ്കുമില്ല. സത്യമായിട്ടും എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ജ്യോതി, അഭിനയിക്കുന്നത് എനിക്കും അറിയാം, തനിക്കും അറിയാം. അവൾ അവളുടെ എന്തോ മൈൻഡിലിരുന്നപ്പോ എഴുതിയ കാര്യങ്ങളാണ്. ഇത് ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ല ജ്യോതി. നീ വെറുതെ എന്നെ ഇതിന്റെ അകത്തോട്ട് വലിച്ചയക്കരുത്. എന്റെ ലൈഫ് ഇല്ലാതാക്കരുത് നീ.
പകലെ പാവത്തിന്റെ എന്തിനായിരുന്നോ അവൻ ചതിച്ചത്? പ്രേമമാണ്, അവളുടെ കണ്ണിഷ്ടമാണ്, പാട്ടിഷ്ടമാണ്, എന്തൊക്കെയാ താൻ പറഞ്ഞിരുന്നത്? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ജ്യോതി. പിന്നെ പിന്നെ ആരാണൊക്കെ പറഞ്ഞത്? എനിക്കറിയില്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. ഞാൻ കുറച്ചു മുമ്പ് ചോദിച്ചത് ഞാൻ എന്തിനാ തന്റെ ലൈഫിൽ വന്നിരുന്നു, ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം. പക്ഷെ കുറച്ച് കാര്യങ്ങളുണ്ട്. ജ്യോതി, ഞാൻ പറഞ്ഞു ഇത് കേട്ട് എനിക്ക് ജ്യോതി, നീ ഇതിൽ എന്താ എഴുതി പഠിപ്പിച്ചിരുന്നെ? ഫസ്റ്റ് നൈറ്റിൽ നിനക്ക് പീരിയഡ്സ് ആ തുടപ്പോ ഞാൻ നിന്നെ പീഡിപ്പിച്ചോ? നീ യു കെക്ക് പോകാന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ദിവസം നിന്നെ റൂമിൽ പൂട്ടിയിട്ടോ? ഞാൻ നിനക്ക് ദേഹോദ്രവം ചെയ്തോ? എന്തൊക്കെയാ ഇതിൽ എഴുതി പിടിപ്പിച്ചേക്കുന്നത്? എനിക്ക് പറയാം, തനിക്ക് പറയാം. പക്ഷേ ഈ ഡയറി കൊണ്ട് തന്നെ രക്ഷിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇതുകൊണ്ട് പറ്റും. എനിക്ക് വേണ്ടതും ഇത് തന്നെയായിരുന്നു. ഇനി തന്നെ ഞാൻ അഴി എണ്ണിക്കും. ഇതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാനിത് ചെയ്തേ പറ്റൂ. ജ്യോതി അന്വേഷിക്കുന്ന സൂര്യ ഞാനാണ്. നിങ്ങൾക്കിടയിൽ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്. നീ പറഞ്ഞൊക്കെ സത്യം നീ വിചാരിച്ചു. ശരിയാ, ഞാനല്ല ഇത് ചെയ്തു, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ശരിയാ, നീ ഇത് പറയുന്ന പോലെ എല്ലാ തെറ്റും ചെയ്തത് ഞാൻ തന്നെയാ. നീ എന്നെ ജയിലിൽ കയറ്റി. പക്ഷേ ആ ഡയറിക്കുള്ള ഉത്തരം അതെനിക്ക് കണ്ടുപിടിക്കണം. കാരണം അത് എന്നെ ബാധിക്കുന്ന കാര്യമാണ്. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം.